بسم الله الرحمن الرحيم. Assalamualaikum warahmatullahi wabarakatuh. Waalaikumsalam warahmatullahi wabarakatuh. Ellavarkum sugam thanneyanallo. Alhamdulillah sugamaanu. Ellavarum kazhinja classil edutha paadabhagangalokke usharayittu padichirunno? Aa. Edukkunna paadangalokke manasilagunnundo? Aa. Appo alhamdulillah nammal 8 maasathe paadangal poorthiyaayi kazhinju. Ini nammal 9 maasathe paadamaanu padikkunnathu. Adupole thanne നമ്മള് അമലി ചാർട്ടും നമസ്കാര ചാർട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊക്കെ യഥാ ദിവസം ഓരോന്നും പൂർത്തീകരിച്ച് രക്ഷിതാവിൻ്റെ ഒപ്പ് വാങ്ങിച്ച് ഉസ്താദിനെ കാണിക്കേണ്ടതുമാണ്. അപ്പൊ നമുക്ക് പാഠം ആരംഭിക്കാം. ഫിൽമ പഠിക്കുമ്പോഴുള്ള ദുആ എന്താണ്? നൂറാനി ഖായിദ, ഖായിദ നാദിറ ഖുർആൻ. എന്നാൽ എന്താണ് പറയുക? പരിശുദ്ധ ഖുർആൻ പാരായണ പരിശീലനത്തിന്റെ പ്രാരംഭ പാഠങ്ങൾക്ക് ഖായിദ എന്ന് പറയുന്നു. ഖുർആൻ നോക്കി ഓതുന്നതിനെ നാദിറ ഖുർആൻ എന്ന് പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് വഖഫ് ചെയ്യുന്ന നിയമങ്ങളെ കുറിച്ചാണ്. വഖഫ് ചെയ്യുന്ന നിയമങ്ങളും വഖഫ് ചെയ്യുന്ന അടയാളങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു. എല്ലാവരും വളരെ ഉഷാറായിട്ട് മനസ്സിലാക്കിയിരുന്നോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം നാദിറ ഖുർആനാണ്. നാദിറ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? ഖുർആൻ നോക്കി ഓതുന്നതിന് അല്ലെ. അപ്പൊ ഖുർആൻ നോക്കി ഓതലാണ് ഇനി നമ്മൾ ഈ രണ്ട് മാസങ്ങളിൽ 9-10 മാസങ്ങളിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മൾ ഖുർആനിൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മുഴുവൻ നിയമങ്ങളെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും അതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടാണുള്ളത്. ഇനി ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കി അതുപോലെ പാരായണം ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ലക്ഷ്യം. അപ്പോൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നിയമങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും നോക്കി തന്നെ പാരായണം ചെയ്യുകയും ചെയ്യണം. കാരണം നമ്മൾ ഇപ്പോൾ ഓതാൻ പോകുന്ന കാര്യങ്ങൾ ഹിഫ്ള് സൂറത്തായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ നമ്മൾ കാണാതെയല്ല ഓതേണ്ടത്, നോക്കിയാണ് ഓതേണ്ടത്. അപ്പോൾ ഈ ആഴ്ച നമ്മൾ പഠിക്കുന്നത് സൂറത്തുൻ നാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ലഹബ്, ഈ നാല് സൂറത്തുകളാണ്. അപ്പൊ അതൊന്നും നമുക്ക് ഓതി നോക്കിയാലോ, അതിൽ വരുന്ന നിയമങ്ങളെയൊക്കെ കുറിച്ച് ഉസ്താദ് പറഞ്ഞു തരികയും ചെയ്യാം ഇൻഷാല്ലാ. ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ പാഠം ഒന്ന് ശ്രദ്ധിക്കാം. നാദിറ ഖുർആൻ തജ്വീദ് പരിശീലനം, പാഠം ഒന്ന്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? പേജ് നമ്പർ 44. നാദിറ ഖുർആൻ സൂറത്തുൽ നാസ് മുതൽ സൂറത്തുൽ ഫീൽ വരെയാണ് നമുക്ക് ഈ 9 മാസം പൂർത്തിയാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ 4 സൂറത്തുകളെ പറ്റി പറയും. അതുപോലെ തജ്വീദ് പരിശീലനം, തജ്വീദ് പരിശീലനത്തിൽ മദ്ദിൻ്റെ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. മദ്ദിൻ്റെ അക്ഷരങ്ങൾ എത്ര എണ്ണമാണ്? 3 എണ്ണം. മദ്ദിൻ്റെ അലിഫ്, മദ്ദിൻ്റെ യാ, മദ്ദിൻ്റെ വാവ്. അപ്പോൾ മദ്ദുള്ള അക്ഷരങ്ങൾ ഒരു അലിഫിൻ്റെ അളവിൽ നീട്ടി മൊഴിയണം അല്ലേ. നമ്മൾ പഠിച്ചതാണ് മദ്ദിൻ്റെ അക്ഷരം ഒരു അലിഫിൻ്റെ അളവിലാണ് നീട്ടി മൊഴിയേണ്ടത്. അലിഫിന് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹാണെങ്കിൽ അലിഫ് മദ്ദിൻ്റെതാവും. മനസ്സിലായോ? അലിഫിന് മുൻപുള്ള അക്ഷരത്തിന് ഫതഹാണെങ്കിൽ അലിഫ് മദ്ദിൻ്റെതാണ്. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാ. അപ്പോൾ ഇവിടെ അലിഫിന് മുമ്പത്തെ അക്ഷരം ബാ, അതിന് ഫതഹാണ് വന്നിരിക്കുന്നത്. അതേപോലെ സുക്കൂനുള്ള യാഇന് മുമ്പുള്ള അക്ഷരത്തിന് കസറാണെങ്കിൽ യാ മദ്ദിൻ്റെതാണ്. ഇവിടെ ബി എന്നുള്ളത് നോക്കിയേ, യാ വന്നു, സുക്കൂനുള്ള യാ വന്നു, അതിന് മുമ്പുള്ള അക്ഷരം ബ, അതിന് കസർ വന്നിരിക്കുന്നു, അതുകൊണ്ട് ബി എന്ന് നീട്ടി പറഞ്ഞു. അടുത്തത് സുക്കൂനുള്ള വാവിന് മുമ്പ് ലൊമ്മ് വന്നാൽ വാവ് മദ്ദിൻ്റെതാണ്. ഉദാഹരണം ബൂ എന്ന് എഴുതിയിട്ടുണ്ട്, നോക്കുക. ഇവിടെ സുക്കൂനുള്ള വാവിന് മുമ്പുള്ള അക്ഷരത്തിന് എന്താണ് ഹർക്കത്ത്? ലൊമ്മാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? വാവിനെ നീട്ടി ബൂ എന്നാക്കി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓതുന്ന സമയത്ത് പരിശീലനമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നീട്ട് ഫത്ഹ്, നീട്ട് കസർ, നീട്ട് ലൊമ്മ്, നീട്ട് ഫതഹ്, നീട്ട് കസർ, നീട്ട് ലമ്മ് എന്നിവയെ ഒരു അലിഫിന് തുല്യമായ അളവിൽ നീട്ടണം. അതായത് നമ്മൾ ഈ മദ്ദിൻ്റെ വിഷയം പറഞ്ഞ പോലെ തന്നെയാണ് നീട്ട്
ഫതഹും നേട്ട് കസറും നേട്ട് ലോമും. നേട്ട് ഫതഹ് മദ്ദിന്റെ അലിഫിന് സമമാണ്. എല്ലാവർക്കും അറിയാലോ ബാ എന്ന് അലിഫ് ഇട്ടിട്ട് എഴുതിയാലും ബാ എന്ന് നീട്ട് ഫതഹ് ഇട്ട് എഴുതിയാലും വായന എന്താണ് ഒരുപോലെ തന്നെയാണ്. അതുപോലെ നീട്ട് കസർ ബി എന്നൊരാൾ യാ ഇട്ട് എഴുതി, അതുപോലെ തന്നെ ബി എന്ന് നീട്ട് കസർ ഇട്ട് എഴുതിയാലും ഒരുപോലെ തന്നെയാണ്. ഇതേപോലെ തന്നെ നീട്ട് ലൊമ്മ്, നീട്ട് ലൊമ്മ് ബൂ എന്ന് വാവിട്ട് എഴുതിയാലും ബൂ എന്ന് നീട്ട് ലൊമ്മിട്ട് എഴുതിയാലും ഒരേപോലെയാണ് വായിക്കേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ ഓരോരുത്തരും വായനയിൽ ശ്രദ്ധിക്കുക ഇൻഷാല്ലാ. ആദ്യം സൂറത്തുൻ നാസ്, അപ്പൊ അത് ശ്രദ്ധിച്ച് പാരായണം ചെയ്യുക. ഉസ്താദ് പറഞ്ഞതുപോലെ നോക്കി തന്നെ ഓരോ അക്ഷരങ്ങളും നിയമങ്ങളും അനുസരിച്ചായിരിക്കണം ഓതേണ്ടത്. എന്തെങ്കിലും വിഷയം വരുമ്പോൾ ഉസ്താദ് പറഞ്ഞു തരും. ഓക്കെ, ഒന്ന് ഓതിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ ബിറബ്ബിൻ നാസ് എന്ന് പറയുന്ന നൂൻ എന്ത് ചെയ്യണം? മണിക്കണം. ഒന്നെയാണ് നമ്മൾ പഠിച്ചിരുന്നു, ശബ്ദുള്ള നൂനും മീമും എവിടെ വന്നാലും ചെയ്യണം, മണിക്കണം എന്ന് പറഞ്ഞിരുന്നു. അടുത്ത ആയതോദിയേ. മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. അതുപോലെ തന്നെ മിൻ ശർരി, അവിടെ എന്താണ് നിയമം? ഇഖ്ഫാ. ഇഖ്ഫാ ആണ്. സാകിന നൂനിന് ശേഷം ഷീൻ വന്നു അല്ലെ? സാക്കിന നൂനിനോ തൻവീനോ ശേഷം 15 അക്ഷരങ്ങൾ, അതിൽപ്പെട്ടതാണ് ഷീൻ. ഇഖ്ഫാന്റെ അക്ഷരമാണ്. അപ്പൊ അവിടെ മറച്ച് മണിച്ച് ഓതണം. മാഷാല്ലാ. ഒന്നുകൂടി പാരായണം ചെയ്ത് അവിടെ. അടുത്തത് ആരാണ് പാരായണം ചെയ്യുക? ഒന്ന് പാരായണം ചെയ്തേ സൂറത്തുൽ ഫലഖ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ആ, ഇവിടെ ഫലഖ്, അവിടെ എന്താണ് നിയമം? ഖൽഖല. കാരണം ഖാഫിന് സുക്കൂനായിട്ട് വരികയാണ്. അപ്പൊ അവിടെ കൽക്കല മുഴക്കത്തോടു കൂടി പറയണം. ഖാഫ്, ത്വാ, ബാ, ജീം, ദൽ, 5 അക്ഷരങ്ങളാണ് കൽക്കലയുടെ അക്ഷരങ്ങൾ. അതിന് സുക്കൂനായിട്ട് വരുമ്പോ മുഴക്കത്തോടു കൂടി പറയും. അടുത്ത ആയതോദിയേ. ഇവിടെ അവിടെ എന്തോ ഒരു നിയമം ഉണ്ടല്ലോ, എന്താണ്? ഇൽഹാർ ഉണ്ട്. കാരണം സുക്കൂനുള്ള നൂനിനോ തൻവീനോ ശേഷം 6 അക്ഷരങ്ങൾ, ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ. അപ്പൊ ഇവിടെ ഹംസ വന്നിട്ടുണ്ട്. ഗാസിഖിൻ ഇദ. അപ്പൊ ഇവിടെ ഇൽഹാറാണ്, മണിക്കാതെ വ്യക്തമാക്കി ഓതണം. ഒന്നുകൂടി ഓതിയേ. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്. നഫ്ഫാസാതി സാ എന്ന് പറയുന്നത് സായാണ്. നഫ്ഫാസാതി, നഫ്ഫാസാതി ഫിൽ ഉഖദ്. ആ, ദാലും കൽക്കലാണ്. ഫിൽ ഉഖദ്, ഫിൽ ഉഖദ്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഇതുപോലെ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ലഹബും എല്ലാവരും നല്ല വൃത്തിയിൽ പഠിക്കുകയും ക്ലാസ് ഉസ്താദിന് ഓതി കേൾപ്പിക്കുകയും ചെയ്യുക ഇൻഷാല്ലാ. അടുത്ത വിഷയം ഹിഫ്ളു സൂറത്ത്. എന്താ ഹിഫ്ളു സൂറത്ത് എന്ന് പറഞ്ഞാൽ? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ മനപ്പാഠമാക്കുന്നതിനെ ഹിഫ്ളു സൂറത്ത് എന്ന് പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിഫ്ളിന്റെ ആവർത്തനമാണ് ചെയ്തത്. തഅവ്വുദ്, ബിസ്മി, സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫീൽ, സൂറത്തുൽ ഖുറൈശ്, സൂറത്തുൽ മാഊൻ എന്നീ സൂറത്തുകളാണ് നമ്മൾ ഓതി പഠിച്ചത്. ഇന്ന് പാഠം 9. പാഠം 9 നമ്മൾക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ കൗസറാണ്. സൂറത്തുൽ കൗസർ എല്ലാവരും നല്ല ഉഷാറായി നോക്കി ഒന്നും കൂടി മനസ്സിലാക്കി പഠിക്കുകയും ഉസ്താദിന് കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. ഒന്ന് പാരായണം ചെയ്തേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. ഇന്ന
അടുത്ത വിഷയം ഹിഫ്ള് ഹദീസ്. എന്താ ഹിഫ്ള് ഹദീസ് എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾക്ക് ഹദീസ് എന്ന് പറയുന്നു. ഹദീസ് മനഃപ്പാഠമാക്കുന്നതിന് ഹിഫ്ള് ഹദീസ് എന്ന് പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 8-ാമത്തെ ഹദീസാണ്. പാഠം 4 ഹദീസ് 8 മുആമലാത്താണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്ക് ഈ വർഷം പഠിച്ച ഹദീസുകൾ ഒന്ന് പറഞ്ഞു നോക്കാം, അതിനുശേഷം പുതിയത് പഠിക്കാം. ഒന്ന് പറഞ്ഞേ. ഹദീസ് നമ്പർ 6, ഈമാനിയത്. ഇന്നമൽ അഅ്മാലു ബിന്നിയത്, അമലുകളുടെ അടിസ്ഥാനം നിയ്യത്താകുന്നു. ഹദീസ് നമ്പർ 7, ഇബാദത്ത്. അത്തുറു ശത്രുൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ പകുതിയാണ്. ഹദീസ് നമ്പർ 8, മുആമലാത്. മനിത്തബനു ഹബദം ഫലൈസ മിന്ന, എന്തെങ്കിലും അക്രമപരമായി കവർന്നെടുക്കുന്നവൻ നമ്മിൽ മുസ്ലിങ്ങളിൽ പെട്ടവരല്ല. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ഹദീസ് പറയുന്ന സന്ദർഭത്തിൽ 1 മുതലുള്ള ഹദീസുകൾ തന്നെ മുഴുവനായിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പാഠം 5, ഹദീസ് 9. ഹദീസ് നമ്പർ 9, മുആശറ. ഒന്ന് പറഞ്ഞേ. ഹദീസ് നമ്പർ 9, മുആശറാത്. മുആശറാത്. അൽജന്നതു. അൽജന്നതു. ഒന്നുകൂടി പറഞ്ഞേ. അൽജന്നതു. 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 തഹ്ത. 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 അൽജന്നതു. അൽജന്നതു. തഹ്ത. തഹ്ത. അൽജന്നതു. തഹ്ത. അൽജന്നതു. തഹ്ത. ഈ ഹദീസ് അൽജന്നതു തഹ്ത അഖദാമിൽ ഉമ്മഹാത് എന്നുള്ളതാണ്. നിങ്ങൾ ഇവിടം വരെ പഠിക്കുക. അൽജന്നതു തഹ്ത, അത്രയും ഭാഗം പഠിച്ച് ഉസ്താദിനെ കേൾപ്പിച്ചു കൊടുക്കുക. അടുത്ത വിഷയം അസ്മാഉൽ ഹുസ്ന. എന്താ അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ പരിശുദ്ധ നാമങ്ങൾക്ക് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നു. അല്ലാഹുവിന്റെ എത്ര നാമങ്ങളുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്? 99. അതിൽ എത്ര എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു? 26. 26 എണ്ണം പഠിച്ചു കഴിഞ്ഞു. അതൊന്ന് പറഞ്ഞു നോക്കാം. ഹുവല്ലാഹുല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവ റഹ്മാനുർ റഹീമുൽ മലികുൽ ഖുദ്ദൂസ് അസ്സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസ് അൽജബ്ബാറുൽ മുതകബ്ബിറുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറുൽ ഗഫ്ഫാറുൽ ഖഹ്ഹാർ الوهاب الرزاق الفتاح العليم القابض الباسط الخافض الرفيع المعز المذل السميع. ഇത്രയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അടുത്തത് നമുക്ക് നോക്കാം 27-ാമത്തെ നാമം. അൽ ബസീറു. അൽ ബസീറു. അൽ ബസീറു. അൽ ബസീറു. ഒന്നുകൂടി പറഞ്ഞേ. അൽ ബസീറു. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ അതും കൂടി പഠിച്ച് എല്ലാവരും ഉസ്താദിനെ കേൾപ്പിച്ചു കൊടുക്കുക. ഇൻഷാല്ലാ. നമ്മൾ ഈ വർഷം പഠിച്ചത് ഒന്നുകൂടി പറഞ്ഞേ. അൽ റസ്സാഖു. അൽ ഫത്താഹു. അൽ അലീമു. അൽ ഖാബിദു. അൽ ബാസിത്. അൽ ഖാഫിദു. ഏതാണ് അടുത്ത വിഷയം? മസായിൽ. എന്താ മസായിൽ എന്ന് പറഞ്ഞാൽ? അമലുകളുടെ രീതികൾ, അവയിലെ ശരിയായതും തെറ്റായതുമായ രൂപങ്ങൾ എന്നിവ വിവരിക്കുന്നതിന് മസായിൽ എന്ന് പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഏതൊക്കെ നമസ്കാരങ്ങളാണ്, 5 വക്ത നമസ്കാരങ്ങളുടെ പേരുകൾ പഠിച്ചു, അതുപോലെ അതിൻ്റെ റക്അത്തുകൾ പഠിച്ചു. ശേഷം സുന്നത്തെ മുഅക്കദ, അതായത് ഫർള് നമസ്കരിക്കുന്നതിന് മുമ്പ് മുഅക്കദായ ശക്തിയായ സുന്നത്തുള്ള നമസ്കാരത്തെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സുന്നത്തെ മുഅക്കദ വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളാണ്. അത് പ്രാധാന്യത്തോടെ തന്നെ അനുഷ്ഠിക്കേണ്ടതുമാണ്. അതിൽ അലംഭാവം കാണിക്കാൻ പാടില്ല. ഒരിക്കലും അതിലെന്താക്കരുത്, നമസ്കരിക്കാതിരിക്കരുത്. അതെന്തായാലും എന്താക്കണം, നമസ്കരിക്കണം. സുന്നത്തെ മുഅക്കദ ഫജറിന് മുമ്പ് എത്ര റക്അത്താണ്? 2. ളുഹറിന് മുമ്പ്? 2. പിന്നെ അസറിനും മഗ്‌രിബിനും ഇശാക്കും ഇല്ല. ജുമഅക്ക് മുമ്പ്? 2. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സുന്നത്തെ ഗൈറു മുഅക്കദ,
അതായത് ഫർള് നമസ്കാരത്തിന് മുമ്പ് സുന്നത്തെ മുഅക്കദയും സുന്നത്തെ ഗൈറു മുഅക്കദയും ഉണ്ടെന്ന് പറഞ്ഞു. ഇന്ന് പഠിക്കുന്നത് സുന്നത്തെ ഗൈറു മുഅക്കദയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഫജറിന് മുമ്പ് സുന്നത്തെ ഗൈറു മുഅക്കദ ഇല്ല. അതുപോലെ ലുഹറിന് മുമ്പ് എത്ര റക്അത്താണ്? രണ്ട്. അപ്പോൾ രണ്ടും കൂടി ചേർക്കുമ്പോൾ എത്രയായി? ലുഹറിന് മുമ്പ് നാല് റക്അത്തായി. അതുപോലെ അസറിന് മുമ്പ് ഗൈറു മുഅക്കദ എത്രയാണ്? നാല്. അപ്പോൾ അസറിന് മുമ്പ് നാല് റക്അത്ത് എന്ന് മനസ്സിലാക്കുക. മഗ്രിബിന് മുമ്പ് എത്ര റക്അത്താണ്? രണ്ട്. ഇഷാക്ക് മുമ്പ് രണ്ട്. ജുമാക്ക് മുമ്പ് രണ്ട്. അപ്പോൾ ജുമാക്ക് മുമ്പ് രണ്ടും അതുപോലെ മുഅക്കദ രണ്ടും, രണ്ടും കൂടി ചേർക്കുമ്പോൾ എത്രയായി? നാല് റക്അത്ത്. അപ്പോൾ നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാം, ഫജറിന് മുമ്പ് രണ്ട് റക്അത്ത്, ലുഹറിന് മുമ്പ് നാല് റക്അത്ത്, അസറിന് മുമ്പ് നാല് റക്അത്ത്, മഗ്രിബിനും ഇഷാനും മുമ്പ് രണ്ട്, ജുമാക്ക് നാല് റക്അത്ത്. ഇതുപോലെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും ഇത് ശരിക്കും മനസ്സിലാക്കി പഠിച്ച് ഓരോ നമസ്കാരങ്ങൾക്ക് മുമ്പിലും ഇത് നമസ്കരിക്കണം. അതുപോലെ നമ്മൾ കൂട്ടുകാർക്കും വീട്ടിലുള്ളവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ്. അടുത്ത വിഷയം സീറത്ത്. എന്താ സീറത്ത് എന്ന് പറഞ്ഞാൽ? നമ്മുടെ പ്രിയപ്പെട്ട നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിനെ സീറത്ത് എന്ന് പറയുന്നു. എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ആ, ചെറിയ കുട്ടികളായതുകൊണ്ട് ചോദ്യോത്തര രൂപത്തിലാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുകയും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നബിതങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാഠം 3 പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് നമ്മൾ എടുക്കുന്നത് പാഠം 4. അപ്പോൾ ഉസ്താദ് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറയുക. ചോദ്യം മദീന മുനവ്വറയിൽ ഇസ്ലാം പ്രചരിച്ചത് എപ്പോൾ? മദീന മുനവ്വറയിൽ ഇസ്ലാം എപ്പോഴാണ് വന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ഹിജ്റക്ക് 2 വർഷം മുമ്പ് മദീനയിൽ ഇസ്ലാം പ്രചരിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ ചെയ്യുന്നതിന്റെ 2 വർഷം മുമ്പ് തന്നെ മദീനയിൽ എന്ത് ഇസ്ലാം വന്നിട്ടുണ്ട്. ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹിജ്റയിൽ കൂടെ ഉണ്ടായിരുന്നത് ആര്? നമ്മളിപ്പോ മുകളിൽ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് മുമ്പ് 2 വർഷം മുമ്പാണ് മദീനയിൽ ഇസ്ലാം പ്രചരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങളെ ഹിജ്റ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ആരാണ് ഉണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹിജ്റയിൽ കൂടെ ഉണ്ടായിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മനസ്സിലാക്കുക, ഒന്നാമത്തെ ചോദ്യം മദീന മുനവ്വറയിൽ ഇസ്ലാം പ്രചരിച്ചത് ഹിജ്റക്ക് 2 വർഷം മുമ്പ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹിജ്റയിൽ കൂടെ ഉണ്ടായിരുന്നത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ്. ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ച് ഉസ്താദിന് പറഞ്ഞുകൊടുക്കുക, കൂട്ടുകാർക്കും പറഞ്ഞുകൊടുക്കുക. അടുത്ത വിഷയം സൽ സ്വഭാവ പാഠങ്ങൾ. എന്താ സൽ സ്വഭാവ പാഠങ്ങൾ? മനുഷ്യരുടെ ജീവിതം നന്നാകുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നല്ല ഗുണങ്ങളാണ് സൽ സ്വഭാവം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വിഷയങ്ങളൊക്കെ മുഴുവനായിട്ടും എല്ലാവരും നല്ല രീതിയിൽ മനസ്സിലാക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യാറുണ്ടോ? കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? എന്നിട്ട് എന്ത് പറയുന്നു? എല്ലാവരും നല്ല സ്വഭാവമാണ്, നല്ല കുട്ടികളാണെന്നൊക്കെ പറയുന്നുണ്ടോ? മാഷാല്ലാഹ്. അപ്പോ എല്ലാവരും പഠിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിൽ ഇത് ഉൾക്കൊള്ളുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പൊ പാഠം 3 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്. ഇന്ന് നമ്മൾ എടുക്കുന്നത് പാഠം 4. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് തിന്മ ചെയ്യുന്നവൻ ആരായാലും, തിന്മ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവർ ആരായാലും അതിൻ്റെ ഫലം അവൻ അനുഭവിക്കുക തന്നെ ചെയ്യുന്നതാണ്. അപ്പൊ തെറ്റ് ചെയ്യുന്ന ചെറിയ ആൾ രഹസ്യമായിട്ട് ചെയ്യും അല്ലെ, ആരും കാണൂല എന്ന് വിചാരിച്ചിട്ടൊക്കെ തെറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താലും എങ്ങനെ ചെയ്താലും അതിൻ്റെ ഫലം അവൻ എന്ത് ചെയ്യും? അനുഭവിക്കുക തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ആരും തന്നെ തിന്മ തെറ്റ് ചെയ്യരുത്. മനസ്സിലായോ? ആ, തിന്മ ചെയ്യാതെ നല്ല കുട്ടികളായിട്ട് പ്രവർത്തിക്കണം. അടുത്തത് കള്ളം പറയരുത്. എന്താക്കരുത്? കള്ളം പറയരുത്. ആരും കള്ളം പറയാറുണ്ടോ? ഇല്ല. കള്ളം പറയുന്നുണ്ടെങ്കിൽ ഇനി മുതൽ എന്താക്കരുത്? കള്ളം പറയാതെ സത്യം മാത്രം പറയുക കേട്ടോ. കള്ളം പാപത്തിലേക്കും പാപം നരകത്തിലേക്കും എത്തിക്കുന്നതാണ്. കള്ളം പറയുന്നത് എന്താണ്? പാപമാണ്. ആ പാപം ചെയ്താൽ എവിടെ എത്തും? നരകത്തിലേക്കും പോകും. അതുപോലെ നബി തങ്ങളുടെ ഹദീസിൽ വരുന്നുണ്ട്, കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ
അതിൻ്റെ നാറ്റം കൊണ്ട് മലക്കുകൾ മൈൽ ദൂരത്തോളം നമ്മൾ വിട്ട് ഓടിപ്പോകുന്നതാണ്. മനസ്സിലായോ? കളവ് പറയുന്നതിൻ്റെ നാറ്റം കൊണ്ട് മലക്കുകൾ നമ്മളിൽ നിന്നും ഓടിപ്പോകുമെന്ന് ഹദീസിൻ്റെ ആശയത്തിൽ വരുന്നുണ്ട്. അപ്പോൾ കളവ് ഒരിക്കലും തന്നെ എന്താക്കരുത്, പറയരുത്. എല്ലാത്തിനും മുന്നേ പറയാൻ പാടുള്ളൂ, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നന്നാക്കുകയും സത്യം മാത്രം പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. അടുത്തതായി നാം പഠിക്കുന്ന വിഷയം ഉറുദു ഭാഷ. ഉറുദു ഭാഷയിൽ നമ്മൾ പാഠം 18 നാലക്ഷര പദങ്ങളാണ്. നാലക്ഷര പദങ്ങളിൽ നമ്മൾ സബാൻ മുതൽ മന്ദിർ വരെ വായിച്ചായിരുന്നു. ഇനി അതിനുശേഷമുള്ളതാണ് ഗിർജ. എങ്ങനെ വായിക്കേണ്ടത്? ഗിർജ. ഇത് ഗർജ എന്ന് വായിച്ചളരുത്, ഗാഫ് കസ്ര ഗി കേട്ടോ, ഗിർജ. അടുത്തത് ബുസുറുഗ്, ബുസുറുഗ്, ബുസുറുഗ്. അടുത്തത് ദുഷ്മൻ, ദുഷ്മൻ. അടുത്ത വാക്ക് മോസം, മോസം. അടുത്തത് ഔറത്ത്, ഔറത്ത്. അടുത്ത വാക്ക് ദൗലത്ത്, ദൗലത്ത്. സൂരജ്, സൂരജ്. ശൗഹർ, ശൗഹർ. മാഷാല്ലാ, ഇവിടം വരെ നല്ലതുപോലെ എന്ത് ചെയ്യുക, വാക്കുകൾ വായിച്ച് പഠിക്കുക. ഇത് വാക്കുകൾ ഉച്ചരിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പരിശീലനം നടക്കുന്നത്. ഇതിൻ്റെ അർത്ഥമൊക്കെ ഇൻഷാല്ല അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. അതുകൊണ്ട് ഈ വാക്കുകൾ നല്ല അക്ഷരശുദ്ധിയോടുകൂടി തന്നെ പറഞ്ഞ് പഠിക്കണം കേട്ടോ ഇൻഷാല്ല. ബാക്കി അടുത്ത ആഴ്ചകൾ നമുക്ക് പഠിക്കാം. ജസാക്കുമുല്ലാഹു ഖൈർ.